ചാരത്തിൽ നിന്നും കുതിച്ചുയരുന്ന ഫീനിക്സ് പക്ഷി എന്നൊക്കെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ക്ലബ്ബാണ് ചെന്നൈ എഫ് സി. കാരണം അവരുടെ ചരിത്രവും പാരമ്പര്യമൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരുപാട് വട്ടം തകർച്ചയുടെ പടുകുഴിയിൽ ആണ്ട് പോയ ശേഷം കിരീടം നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബ് തന്നെയാണ് ചെന്നൈ എഫ് സി. ഈ സീസണിലും അവരുടെ ഉയിർപ്പിനും തകർച്ചയ്ക്കും മാറ്റമൊന്നുമില്ല. ആദ്യം തകർന്നു പോയി, പിന്നെ ശക്തമായിട്ട് തിരിച്ചു വന്നു. പക്ഷേ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ തന്നെ ചെന്നൈ എഫ് സി നടത്തുന്നുണ്ട് എന്നുള്ളതിൽ നിന്നും അടുത്ത സീസണിലേക്ക് ചെന്നൈ എഫ് സി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് ബൂട്ട് കിട്ടുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള താരങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്രസീലിയൻ സെൻറ്റർ ബാക്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും ചെന്നൈ എഫ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുള്ള 33 വയസ്സുകാരനായിട്ടുള്ള ബ്രസീലിയൻ സെൻറ്റർ ബാക്കായിട്ടുള്ള എൽസീഞ്ഞോയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാൻ ചെന്നൈ എഫ് സി ഇനീഷ്യൽ ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം അവരോടൊപ്പം ചേരുകയാണെങ്കിൽ ഓവൻ കോയിലിൻ്റെ പ്രതിരോധ നിരക്ക് കിട്ടാൻ പോകുന്ന സ്റ്റെബിലിറ്റി വളരെ വലുതായിരിക്കും.